നമസ്കാരം. രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് തീർച്ചയായും വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു സാലഡാണ്. അപ്പം നമുക്ക് നോക്കാം ഇതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം, എങ്ങനെയാണ് ഈ ഒരു സാലഡ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു കപ്പ് നിലക്കടലയാണ്. അപ്പോൾ നല്ല പോലെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിത് കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 3 വിസിലോളം വരണം. നിലക്കടല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേവിച്ച നിലക്കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിലക്കടല വേവുന്ന സമയം കൊണ്ട് നമ്മളിതാ സവാള, ഒരു മീഡിയം സൈസുള്ള സവാള, ഇതൊക്കെ ചെറുതായിട്ടാണ് അരിഞ്ഞത്. ചെറുതായിട്ട് അരിഞ്ഞു. അതുപോലെ തന്നെ തക്കാളി, പിന്നെ കുക്കുംബർ, ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ നിലക്കടല വേവിച്ചെടുത്താണ്, അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ്. അതുപോലെ നിലക്കടല വേവിക്കുന്ന സമയത്ത് നമ്മൾ 1 കപ്പിന് 1 കപ്പ് എന്ന പോലെ തന്നെയാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. എന്നിട്ട് 3 വിസിൽ വരെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നോക്കിയിട്ട് കൂട്ടിക്കൊടുക്കാം. വേണമെങ്കിൽ പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഞാൻ പച്ചമുളക് ഇടുന്നില്ല. 1/4 ടീസ്പൂൺ ചാറ്റ് മസാല. പിന്നെ ഇത് മിക്സഡ് ഹേർബ്സ് ആണ്. ഞാൻ എല്ലാത്തിലും ചേർക്കാറുണ്ട്. പൊതുവെ നമ്മൾ ഏത് സാലഡ്സ് ഉണ്ടാക്കുമ്പോഴും ഞാൻ ചേർക്കാറുണ്ട്. അതുകൊണ്ട് മിക്സഡ് ഹേർബ്സും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ചേർത്താൽ മതി. എൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീര്, ഒരു നാരങ്ങയുടെ പകുതിയിൽ നിന്ന് എടുത്തതാണ് ഈ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എന്താ, നമ്മൾ എപ്പോഴും സാലഡുമ്പോൾ സാലഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഒലീവ് ഓയിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. 1 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മല്ലിയില ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം അങ്ങനത്തെ ഇലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പീനട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ക്യാരറ്റും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ലെറ്റ്യൂസ് ലീഫ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഓയില് നമ്മൾ ചേർത്തിട്ടുള്ള ഒലീവ് ഓയില് മാത്രമാണ്. അപ്പോൾ ഒലീവ് ഓയില് ഹെൽത്തി ആണെന്ന് അറിയാമല്ലോ, നമ്മൾ സാലഡ്സിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇനിയിപ്പോൾ അതും വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതെ ഇരിക്കാം. അപ്പോൾ എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു സാലഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.